അസലേക്കും അപ്പൊ ഇന്ന് നമ്മൾ വളം വന്നിരിക്കണതേ നമ്മൾ സാധാരണ കോയോണ്ടല്ലോ പ്രോസ്റ്റ് ഉണ്ടാക്കല് ഇന്നെണ്ണിയാളെ നമുക്ക് കോല്ലാതൊരു പ്രോസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ അതിനും വേണ്ടിയിട്ട് ഞാനൊരു നാല് മുടുക എടുത്തുണ് ഈ നാല് മുടുക നിങ്ങൾ നിങ്ങളെത്തേച്ചാണോ ഒരു കത്തി എടുത്ത് കാണ്ട് ഓരോ ബെട്ടാണ് കൊടുക്കുക അങ്ങനെ ഓരോരോ ബെട്ട് കൊടുത്തു കാണ്ട് ഓരോന്നോരോന്ന് അങ്ങോട്ട് പൊട്ടിച്ചുകാണ്ട് അങ്ങോട്ട് പാർന്നുകൂടി ഇനിയാളെ ഇനി ഇത് ബെട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് ബെട്ടാൽ മടിയും കുത്ത എത്താണ് കത്തി ഒക്കെ എടുക്കാൻ മഴ ഉണ്ട് എന്ന് നിങ്ങളെത്തെയ്താളേണ്ടിയും എത്ത ഇതിൽ കുത്ത എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുത്തുക എന്നൊക്കെ അറിയാതെ വന്നു ഇത് അതെങ്ങാനത്തെ യൂട്യൂബിൽ കോപ്പിറേറ്റ് തരുമെന്ന് അതൊരു പൊടുത്തൂല്ല കത്തി കുത്ത് ചോര അതൊന്നും ഇതീ പറയാൻ പറ്റില്ല ഇണിയാളെ ഏതായാലും നിങ്ങളോട് പറയാനേ ഈ നാല് ഞാൻ ഞാനങ്ങോട്ട് വെട്ടിക്കാണ്ടിട്ട് കിണ് ഇനി മാണിങ്ങൾ ഈ നിലത്തെച്ചാണ്ട് ഓരോ കുത്തുത്തിക്കാണ്ട് കാണ്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ടോളി ഒരു കുഴപ്പമില്ല അപ്പോൾ ഏതായാലും നാല് മുടികിയും പൊട്ടിച്ചാലും ഇവിടെ കഴിഞ്ഞിട്ടാണ് ഇനി ഞമ്മക്ക് ദീക്ക് മാണ്ടി ഇത് എരുവിനും വേണ്ടിയിട്ട് ഒരു പച്ചോളി ചെറുതായിട്ടങ്ങട്ട് അരിഞ്ഞാണിട്ട് ഇട്ട് കണ് അപ്പം നിങ്ങൾക്ക് തോനരുമാണെങ്കിൽ തോനെ മുളിട്ടോളി ഞാൻ കുറച്ച് മുളിടണോളും കാരണം എന്താ വെച്ചാൽ ദീക്ക് കുരുവോൾപ്പൊടി ഇടണ്ടേ കുരുവോൾപ്പൊടി ഇന്നയാളെ നല്ല മുതലാണ് നമുക്ക് ചോരോട്ടത്തിനും കുരുവോളിനെക്കുറിച്ച് പറയണ ഒരുപാട്

അപ്പോൾ അതാണ്ടിട്ട് കൊടുത്താണ് പിന്നെ ഞാൻ അതിൽ കാവശത്തിന് കുറച്ച് ഇപ്പോഴെടുത്തുകാണ്ട് ഒന്നും ഇങ്ങട്ട് ബെതറി കാണ്ടിട്ട് കൊടുക്കണേ ഇനി ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതേമാതിരി ഒരു വിസ്കോ കോർക്കോ എത്തങ്കിലും വെച്ച് കണ്ടിഞ്ഞ മാഡങ്ങൾ കുഞ്ഞുകയിലും മണി എത്തെങ്കിലൊക്കെ ഒന്ന് എടുത്ത് കണ്ട് വല്ല ചട്ടകോ എത്തെങ്കിലും എടുത്ത് കണ്ടിണിയാളെ നല്ലോണം അങ്ങോട്ട് ഇളക്കിക്കാണ്ട് മുടുകി മുടുക എൻ്റെ മഞ്ഞും വെള്ളിയും പിന്നെ അതേമാതിരി തന്നെ അതിൻ്റെ ആ ഒരു കുരുവോൾ പൊടി ഇപ്പ് എല്ലാം കൂടി ഒന്നിങ്ങോട്ട് കൂടി ഇങ്ങോട്ട് യോജിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഇതേമാതിരി നല്ലോണം ഇങ്ങോട്ട് ഇളക്കുക പരിപാടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ പ്രോസനുള്ള പരിപാടി ഒന്നാം സ്ഥാനം ഇവിടെ കഴിഞ്ഞു ഒന്നാമത്തെ സ്റ്റേജ് ഇനി നമുക്ക് രണ്ടാം സ്റ്റേജ് എത്താന്ന് വെച്ചാൽ ഇതേമാതിരി ഒരു ചട്ടി ഏത് കോലത്തിലുള്ള ചട്ടിയാലും വേണ്ടില്ല കുണ്ടുള്ള ചട്ടി എടുക്കണ്ട അതേമാതിരി പരന്ന ഒരു വട്ടത്തിലൊരു ചട്ടി എടുത്തോളി ഒരുപാട് പരന്ന ചട്ടി എടുക്കും വേണ്ട അതും കൂടി കഴിഞ്ഞിട്ട് നോക്കിയാണെങ്കിൽ ഒരു തുള്ളിമേക്ക് ഞാൻ പറഞ്ഞു നിർത്തിട്ട കുറേ മേക്ക് പാര എഴുതിപ്പോൾ മേക്ക് പറഞ്ഞെങ്കിലും കുഴപ്പമില്ല തന്നയാളെ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആകുമ്പോൾ മേക്കൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലുണ്ണിയാളെ നമുക്ക് ഒരു പൊറുതിയാടല്ലൊരു തുള്ളി ഇറ്റിച്ച് ചേലായതല്ലേ അലുമണി ചട്ടിയിലൊക്കെ അപ്പം ആ ഒരു പൊറുതിയായി ഞാനൊരു തുള്ളി അങ്ങോട്ട് ഇറ്റിച്ച് കൊടുത്ത് കണ്ടേ ഞാൻ ആ മുടിക്കാണ്ട് പാർന്നാണ്ട് ഉണ്ണിയാളെ പാരുമ്പോഴൊക്കെ നല്ല തിജത്തി ഇപ്പം തന്നെ ഞാൻ തീച്ചി പറ്റാണ്ട് കുറച്ച് കണ്ട് എത്തിയത് അണ്ട് മൂടിയച്ചി ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല സാറായി ബന്ധു കിട്ടാ പറഞ്ഞിട്ട് കരില്ല അതൊന്നും മറിച്ചിടണം മറിച്ചിടുമ്പോൾ ആളെ എനിക്കതിനകത്തുള്ള യുക്തിയും കൈവും ഒന്നും ഇല്ല ഞാൻ മറിച്ചിട്ടാ മുട്ട പൊട്ടും അപ്പം ഞാൻ എത്തിയത് ഇതേമാതിരി ഒരു പാത്രത്തിക്ക് ബസീക്ക് ഇങ്ങോട്ട് ഇതാക്കി കണ്ട് എന്നിട്ട് ഇങ്ങോട്ട് കൗത്തിക്കൊടുത്തു എന്നാൽ പിന്നെ ഇലപ്പം മുള്ളിനൊന്നും കേടറ്റാത്ത കോലത്തിലാണ്ട് എടുത്ത് എന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ മറിച്ചിടും പണിയാളെ എങ്ങനെ ഞാൻ മറിച്ചിട്ട് ചിലപ്പോൾ കുരുത്തത്തിന് അങ്ങോട്ട് കിട്ടും പക്ഷെ ചിലപ്പോൾ പൊട്ടും ഇത് പൊട്ടിയാൽ പിന്നെ നമ്മൾ കഴിച്ചിങ്ങനെ മുട്ടക്ക പൊട്ടിച്ചാൽ ഇവിടെ മുടുകയില്ല കേട്ടോ ആകെ ഒരു നാല് മുഴുകയുള്ളൂ അത് ചെയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ടുതന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ മറിച്ചിട്ടിൻ്റെ ശേഷം ഒന്നും കൂടിയാണ്ടേ ഫിജ് പറ്റി കുറച്ച് കണ്ട ഒന്നും കൂടി കുറച്ചേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേപ്പുറം കൂടി ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ടേ അപ്പോൾ നോക്കിയാണെങ്കിൽ അങ്ങനെപ്പുറം കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ ആ കുരുവൾ പൊടിയും ആ പച്ചക്കങ്ങനെ നിൽക്കഞ്ഞപ്പോൾ അങ്ങനെപ്പുറം കരിഞ്ഞോന്നുള്ള ഗാറിനും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇങ്ങോട്ട് മറിച്ചിട്ട് കാട്ടി തന്നെ കാരണം തന്നെയാണ് ഞമ്മളന്തല്ലാതെ മറിച്ചിടാൻ കാട്ടിത്തരാനൊക്കെ മറക്കും കാര്യം നമുക്ക് ഓരോരുത്തരെ കമൻറ്റ് നമ്മളിഷ്ടപ്പെട്ട കൂട്ടുകാർ അങ്ങനെയൊന്നും ചോദിച്ചില്ല കേട്ടോ എല്ലാത്തോരും ഒരു ഒരു ചാൻസ് ഒരു പേവ് ഇടുങ്കിൽ ഉണ്ടോ എന്ന് നോക്കിയാണ്ട് ചോദിച്ചോ അങ്ങേപ്പുറം കരിഞ്ഞിട്ടുണ്ടാവില്ലേ അതുകൊണ്ടാണ് കാട്ടിത്തരാഞ്ഞ അപ്പോൾ അത് കാട്ടി തന്ന പിന്നെ കുഴപ്പമില്ല ചിലപ്പംയാൾ നമ്മൾ കൽത്തപ്പാലും എന്തെങ്കിലുമൊക്കെ നോട്ടാടൊക്കെ ചുട്ടുകാണ്ടെടുക്കുമ്പോൾ അടി കാട്ടി കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് കാട്ടിത്തരാത്തെന്ന് പറയേ അപ്പോൾ നമ്മളെ കടലമ്മ കടലമാട്ടെണ്ണിയാളത് ഞാൻ വന്നിട്ട് വെളിച്ചത്തക്കെ കൊണ്ട് കൊണ്ടുവന്നാണേ എത്തുവച്ചാൽ ലൈറ്റിൻ്റെ ചോട്ടിൽ ഈ കടലമ്മാവൊക്കെ നോക്കിയാണെങ്കിൽ ഇട്ട് ഇടയ്ക്കി അപ്പം നിങ്ങൾ വിചാരിച്ചത് മൈതമാവാണെന്ന് വിചാരിച്ചുണ്ടോ കടലമാവെന്നെയാണ് എന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ല അത്തോടത്ത് കൊണ്ടന്നേനീട്ടാണ് അപ്പോൾ നല്ല മഞ്ഞ കളർ കണ്ടില്ലേ അപ്പം കടലമാവു ഇങ്ങൾ എടുത്തില്ലെങ്കിൽ ആണോ ഒഴിവാക്കി കളിക്കോ അല്ല മൈദപ്പൊടി മാത്രം മതി പക്ഷെ ഞാൻ കടല മാവ് എടുത്തുക്കണേ അതൊരു ക്ലാസ് വരെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കടലമാവിൽ തരിച്ചിട്ടൊന്നും എത്തുകിയിട്ടില്ല എന്നാലും എനിക്കൊരു ബേജാറാണ് ഈ എങ്ങനാരും ചിലപ്പോൾ വല്ല കുഞ്ഞാണി പീക്കളും ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടുള്ള ബേജാറിന് ഞാനൊന്ന് തരിച്ചു ഈ കടലമാവും തരിച്ചും അതേമാതിരി തന്നെ റവൊ ഒന്ന് തരച്ചാൻ അല്ലെങ്കിൽ തരിച്ചു എന്നാലും ഞാൻ ചിക്കി പെറുക്കി നോക്കും പിന്നെ അതേമാതിരി തന്നെ മൈദപ്പൊടി ഗതമ്പ ഒക്കെ ഞാൻ തരച്ചിട്ടായിട്ട് എടുക്കുകയുള്ളു എനിക്കൊരു ബേജാറാണേലും വല്ല ഉണ്ടെങ്കിൽ ചെള് ഒക്കെ മുറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേ ചിലപ്പോൾ എത്തും ഉണ്ടാവില്ല അതോ ഇത് എത്തും ഇല്ല ചേട്ടാ അതേമാതിരി തന്നെയുള്ള മൈദപ്പൊടി അതും ഞാൻ നല്ലോണം ഇങ്ങോട്ട് തരിച്ചിരിക്കുന്നത് അപ്പോൾ തരിച്ച വീഡിയോ ഒന്നും നിർത്തില്ല അതുമാണ് നമുക്ക് ഒരു ക്ലാസ് വരെ അപ്പോൾ ഒരു ക്ലാസ്സിൽ ഏറിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ആവശ്യം തന്നെയാണ് അപ്പോൾ ഞാൻ അന്ന് നോക്കട്ടേട്ടത് പറഞ്ഞൊരു ബസ്സീലായതുകൊണ്ടേ ഒരുപാടുണ്ട് വിചാരിച്ചു പക്ഷെ ഇല്ല നോക്കിയാണെങ്കിൽ ഒരു ക്ലാസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ അതിനകത്തൊന്നും ഇല്ല ഇതാണ്ട് മിവാണ്ട് ഇട്ടു കൊടുത്താൽ ഏറൊന്നുമില്ല ഇനിയിപ്പോൾ ഏറിയാലോ വിചാരിച്ചാണ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടത് മിവിട്ട് കൊടുക്കണില്ല ചേട്ടാ ഇനി ഏറിയിട്ടുണ്ടെങ്കിൽ ആ മാ ഇങ്ങനെ ബാക്കി എത്തിനും പറ്റൂല അത് വിചാരിച്ചാണ്ടാണ് ഞാൻ മാണെങ്കിൽ പോരെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാക്കാലോ അപ്പോൾ ഈ രണ്ട് പൊടിയും കൂടി ഇവിടെ വെച്ചിങ്ങിട്ട് ഞാൻ ഇഞ്ഞ് ഇയാളെ നമുക്ക് ഇതീക്കം വണ്ടിയത് എത്താന്ന് വെച്ചാൽ ഇതൊക്കെയാണെങ്കിൽ വെള്ളുള്ളിയാണ് വെളുത്തുള്ളി തന്നെയാളെ ഞാനൊരു രണ്ട് മൂന്ന് എടുത്ത് ഇല്ലിടുത്തുകാണ്ട് നല്ലോണം അങ്ങോട്ട് കുത്തിച്ചത്യാണ് അപ്പം നിങ്ങൾ കഴിച്ചു നിങ്ങൾ വെളുത്തുള്ളിൻ്റെ നീരൊക്കെ കിട്ടുമെങ്കിൽ നീരാണ് പാർന്നത്താളിട്ടാണ് അല്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചും കൂടി കുറച്ച് തോനെടുത്താൽ മിക്സിൽ ചാറിട്ട് അരച്ചാൽ അരിഞ്ഞു കിട്ടും പക്ഷെ ഇത് അരക്കാൻ മാത്രമല്ല അപ്പം ഞാൻ നല്ലോണം അങ്ങോട്ട് കുത്തിച്ചത് ഇട്ടാ നല്ല കുത്തിച്ചതിക്കാൻ വേണ്ടി അതേമാതിരി തന്നെ തന്നെയാണ് ഇരിക്കേങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഇരിക്കേങ്ങെന്നല്ല ഈ ഇരിക്കേങ്ങെന്നാണ് പറയില്ലെന്ന് എനിക്ക് ഇവിടെ അടുത്തൊരു വിവരം കിട്ടിയത് അവര് ഇൽമ അപ്പോൾ ആ ഒരു ഇൽമ വെച്ചുകാണെങ്കിൽ ഞാൻ പറയുകയാണിട്ട് ഞങ്ങളെ എരിക്കേങ് ഞമ്മളൊരു കൂട്ടുകാരെ നമുക്ക് കമൻ്റ് ചെയ്ത് പറഞ്ഞതെന്നാണേ മൈമോ ഇരിക്കേങ്ങല്ലേ എരിക്കേങ്ങാണ് സത്യമാണേക്കാരെ സത്യം തന്നെയാണ് കാരണം എരുള്ള തേങ്ങല്ലേ അതുകൊണ്ട് തന്നെ അപ്പോൾ എരിക്കേങ് അതേമാതിരി നല്ലോ കുത്തി പൊട്ടിച്ചിട്ട് പിന്നെ ഒരു സ്പൂണ് മുളും പൊടി ഇട്ട് കൊടുത്തുക്കണേ പിന്നെ കുറച്ച് കായ് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുണ് പിന്നെ ആവശ്യത്തിനുള്ള ഇപ്പ് ഇട്ടുകൊടുത്തുക്കണേ എന്നിട്ട് ദൈമാതിരി അങ്ങോട്ട് ഇളക്കിക്കൂടി എത്തങ്കി വെച്ചിളക്കിക്കോളി ഞളക്കാങ്ങൾക്ക് സ്പൂണ് മണ്ട കഴിച്ചോണ്ടെൻ ഇളക്കുകയാണെങ്കിൽ കഴിച്ചോണ്ട് ഇളക്കിക്കോളി ഞാൻ ഇന്നെയാളിപ്പോൾ വീഡിയോയിലായിട്ടാണ് കഴിച്ചോണ്ട് നിളക്കാത്തത് അല്ല ഞാൻ കഴിച്ചോണ്ടിളക്കൂട്ടാ എന്നാൽ ഭയം പരിപാടിയും ചെയ്യുന്ന നമുക്ക് വേണ്ടിടത്ത് കൊക്കാ പൊടിയാളൊക്കെ ഭയം കൊണ്ട് എത്തും ചോദിച്ചു ഇത് സ്പൂണോട് കുത്തി കളിച്ച് മഞ്ഞളം കുഞ്ചാന്നല്ലാതെ ഇത് എല്ലായിടത്തും എത്തുമല്ലേ ഭയങ്കര പണിയാണ് ഇനി നമുക്ക് നോക്കിയാണെങ്കിൽ അതിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇങ്ങോട്ടന്നെ കോരണം ഇത് ഏറിയിട്ടല്ല കേട്ടോ അതെനിക്ക് ആവശ്യം ഉണ്ടായിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ എടുത്തണേ ബാക്കി പടം നിൽക്കട്ടെട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മൈതാപ്പൊടി മിവാണ്ട് ഇട്ടെടുക്കുകയുന്നത് രണ്ടോ ഒരു വെച്ച നോക്കുമ്പോൾ അതില്ല അപ്പോൾ ഞാൻ തീക്കി കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളം പാർന്നു കാണ്ട് നല്ലോണം ഒന്നും ഇങ്ങോട്ട് ഇളക്കി കാണ്ടേ ഇതെത്താ വെച്ചാൽ ഒരു നമ്മളെ എങ്ങനെയാണ് ഇപ്പം ഇത് പറയാ ആ ഒരു ആ കാൽ ചേച്ചപ്പോൾ ആ ചെപ്പ കൽക്കണമാതിരി ആ ഒരു കുറുർന്നന മാക്കോട്ടാ ഇതങ്ങ് അപ്പോൾ ഇത് കുറച്ചിച്ച് കുറച്ചു പറഞ്ഞതോളി കാരണം വെള്ളമേറിയാ പിന്നെ പൊടിച്ചാൽ കിട്ടൂല വെള്ളം ഏറിയാ പിന്നെ പൊടിയിട്ട് എടുക്കേണ്ടി വരും പൊടി ഇട്ടുമ്പോൾ പിന്നെ കട്ടൊത്തിക്കൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നിക്കും അപ്പോൾ വെള്ളം പാകത്തിന് പാർന്നാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി പൊളിറ്റെ ഇതൊക്കെയാണേ അപ്പോൾ ഇതിൽ ആ ഇഞ്ചിൻ്റെ ചിച്ചിരി പൊട്ടും പൊടികളുണ്ട് അപ്പം കഴിച്ചിടും ഇഞ്ചി അരച്ചിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ചിപ്പൊടിയൊക്കെ കിട്ടും ഇഞ്ചിപ്പൊടി വെള്ളുളിപ്പൊടിയൊക്കെ ഇപ്പം കിട്ടാണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പൊടി മേങ്ങയാണ്ട് ഇട്ട് കൊടുത്തോളി എത്താച്ചെ തൃപ്പതി കനത്തി ചെയ്തോളി അല്ലെങ്കിൽ ഇതിനൊക്കെ നീര് പാർന്നോളി അപ്പം ഇത് വട റെഡി ആയി കിട്ടണയാളെ ഇനി ഞമ്മക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ മുടുകതാ പൊരിച്ചത് ഈ വില ഞമ്മക്ക് കുറേ കണ്ടങ്ങളാക്കണം അപ്പം ഞാനേ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് നടു കൂടി അങ്ങോട്ട് ഭാര്യയും എന്നിട്ട് പിന്നെ ഇതീ കൂടി ഇങ്ങനെ അങ്ങോട്ട് ഭാര്യയും ഇവിടെ നോക്കി ആ എന്നിട്ട് പിന്നെ ഇതിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് ഭാര്യയും ഇടവയ്ക്കാണെങ്കിൽ മാറാമ്പിലെ കെട്ടണ മാതിരിയേ അങ്ങോട്ട് ഭാര്യ തന്നെ ഇതാണ് അങ്ങനെ നോക്കുകയാണെ ഇപ്പോൾ ഇത് ഒരുപാട് കണ്ടായി അത് എണ്ണീട്ടൊന്നും ഇല്ല എണ്ണാതെ ഇപ്പം പറയാനാവൂല വിചാരിച്ചാണ് എണ്ണില്ലാട്ടോ അപ്പോൾ അഞ്ചിട്ട് കണ്ടൊക്കെയാണേൽ കാരണം സുമാർ വിചാരിച്ചാണ് ഇതൊക്കെയാണ് ഇതേ പൽപ്പത്തിലാട്ടോ നിൽക്കണത് ഒക്കെ ഒരേ പൽപ്പാണേ ആ പെണ്ണിയാളെ ഈ ബസ്സിൽ വെച്ചിട്ടാണ്ട് വരയുമ്പം ബസിക്ക് ഭര കൊടുങ്ങും ബേജാറുണ്ട് നിങ്ങൾ വല്ല എത്താണ് വേറെ എവിടെയും വെച്ചാണ്ട് വരച്ചു കീറിക്കോളേണ്ടിയിട്ടാണ് ഈ ബസ്സിക്ക് ഭരമൊന്നും വീണിട്ടില്ല ഞാൻ വല്ലാതെ അടിക്ക് കത്തി ആക്കിയിട്ടില്ല പിന്നെ മുടുക ഉറപ്പില്ലല്ലോ ഒന്ന് കത്തിക്കുമ്പോൾ തന്നെ എന്നോട് കിട്ടുമല്ലോ അപ്പം ഞാൻ അടുത്ത പരിപാടി എത്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഈ മാവിൽ ഒന്ന് മുക്കെട്ടാ മാവിൽ ബാറ്ററിൽ എന്നൊക്കെ പറയാം എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാണെല്ലാം വിലത്തെ കഴിഞ്ഞോണ്ട് മുക്കാണ്ട് അടുത്ത കഴിഞ്ഞോണ്ട് ഇങ്ങോട്ട് ഇട്ട് കണ്ട് ഇതാ ഒന്നും ഇങ്ങോട്ട് വില ഒന്നും ഇങ്ങോട്ട് പൊതിയുക ഇതൊക്കെ എല്ലാവരെയും ഒന്ന് പൊതിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ ഇടുക എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വിലത്തെ കഴിച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും നോടി ഇങ്ങോട്ട് തീശം മറിച്ചു വിടുക അപ്പം രണ്ടട്ടിയാവുകയെ രണ്ടട്ടി ആകണം എന്നിട്ട് നോക്കിയാണെങ്കിൽ ഒന്നും കൂടി അയക്കാനിടുക എന്നിട്ട് നല്ലോണം അങ്ങട്ട് അതിനെ പൊതിയ എന്താണ് നല്ലോണം കട്ട് പൊതിയ കവറേജാന്നും പറയാം മണിക്ക് പൊതിയാന്നും പറയാം ഞാൻ പൊതിയാന്നിട്ടാ പറയൽ അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാൽ തന്നെയാണ് ഞാൻ എത്താണോ പറയണത് അതുതന്നെ ഞാൻ ഇടുള്ളൂ യൂട്യൂബിലും പറയലുള്ളൂ അതിന് നമ്മളെ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ കാണുള്ളൂ കാണിലെത്തെയോ കയപ്പേറ്റ് വരുന്ന ആണേ വർത്താനം ഒന്ന് ചുരുക്കി കൂടാ വർത്താനം ഞാൻ കഴിഞ്ഞും പോലെ ചുരുക്കാൻ നോക്കണ്ടിട്ട് ഞാളെ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇത്ര നല്ല പറഞ്ഞിനി ഞാൻ നാലോ പറഞ്ഞിനി ഇപ്പോൾ പറിച്ചിൽ കുറഞ്ഞിണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കേൾക്കണമൊരിക്കേ മനസ്സിലാവുള്ളൂ അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാനേ ഒരുപാട് ഓയിലും വെളിച്ചെണ്ണവും ഒന്നും ഇതിന് ഒരു ഒരിതേമാതിരി ഒരു കുണ്ടുള്ള ചട്ടി വെച്ചുകാണ്ട് പിന്നെ ഇതിക്ക് നല്ലോ തിജി കത്തിച്ച് കണ്ട് ഇതാണ്ടിട്ട് കൊടുക്കുക തിളക്കുമ്പോൾ പക്ഷേ ഇത് പിന്നെ ലോ ഫ്ലെയിമിലാക്കുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കാരണം ഇത് നമുക്ക് ഉള്ളിലെ മുഴുകൻ നല്ലോണം ബന്ധതാണ് ആ പുറത്തുള്ള ആ ഒരു പൊടി ഒന്ന് കവർ ചെയ്തത് ഒന്നിങ്ങട്ട് മുരിഞ്ഞു കിട്ടല്ലേ മാണ്ടി അതിനും മേണ്ടിയിട്ട് ആവശ്യമില്ല ോ അപ്പോൾ നല്ലോണം അടുത്ത് കത്തിക്കാണ്ട് പരിപാടി ചോദിച്ചല്ല പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് മിവനുങ്ങൾ ഉണ്ടാക്കി വെച്ചുകാണ്ട് പിന്നിട്ട് കൊടുക്കരുതിട്ട കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ആ മാ ഒക്കെ പൊതികാണ്ട് ആ ഒരു ഉണങ്ങിയ പൊടിയൊക്കെ നഞ്ഞി പിന്നെ പിന്നെത്തിനും പറ്റില്ല അതുകൊണ്ട് നിങ്ങളെത്തേക്കണം എണ്ണ അങ്ങട്ട് ചൂടാക്കിയിട്ട് ഇത് തണുപ്പ് മാട്ട് മുക്കുക എന്നിട്ട് എന്നിട്ട് എരുമണക്കുക എന്നിട്ട് ഓരോന്ന് ഇങ്ങനെ ഇവിടെ മുക്കുക മാവിൽ മുക്കുക പൊടിയിൽ കുഴക്കുക എന്നിട്ടിങ്ങോട്ട് ഇട്ടുകൊടുക്കുക രണ്ടാമത്തോ ഇതിങ്ങനെ പൊരിഞ്ഞ് കഴിച്ചുമ്പോഴത്തേന് രണ്ടാമത്തോ മുക്കിങ്ങോട്ട് നോക്കുക തന്നെയാണ് എന്തോ ഒരു ചോർക്ക് കാണാനില്ലേ നമ്മളെ ബ്രോസ്റ്റിൻ്റെ അതേ മാതിരി തന്നെയാണല്ലോ ഇതിൻ്റെ രസം ഉണ്ടാകുക അതേ രസം അതേ ചോർക്കും പിന്നെ ബ്രോസ്റ്റിനെന്ന് പറഞ്ഞാൽ കഴിച്ചും പോലൊക്കെ ഉണ്ടാവുമല്ലോ കോഴിക്ക് ഇത് പിന്നെ അതുണ്ടാവില്ല ഇത് നമ്മൾ നമ്മളാ ഷെയ്പ്പാക്കി പെട്ടി അതേ ചേരണക്കരങ്ങോട് കോക്കേണ്ട എന്തോ ഒരു മട്ട ഉണ്ട് അപ്പം ഞാൻ കണ്ടില്ല ഒന്നെല്ലാം ഉണ്ടാക്കിയാണ് പൊരിച്ചയ്ക്കല്ലേ ഇനി രണ്ടാമത്തും ഉണ്ടാക്കണേ പൊരിച്ചത് അങ്ങനെ എണ്ണിട്ടാ മിവൻ ഒന്ന് ഞാൻ കാട്ടിട്ടഞ്ഞ് ഞാൻ ഒടുവൻ നന്നായിട്ട് ഒറ്റ അടിക്കാണ്ട് കാട്ടിത്തരും മീവൻ പൊരിഞ്ഞു കഴിഞ്ഞിട്ട് അട്ടഞ്ഞ് കാട്ടി തരുള്ളൂ കാരണം ഞങ്ങൾ അതെല്ലാം കൂടി പൊരിച്ച് കാട്ടി കാട്ടിത്തരുമ്പോൾ അതിന് ഏകദേശം നാളെ നേരം മുളക്കു നാളെ നേരം മുളുക്കളും വീഡിയോ എഡിറ്റ് ചെയ്താണ്ടാവേ അപ്പം അതിനെ കാട്ടി നല്ല ഒടുവനാണ് കാട്ടി തന്നാൽ മതി എളുപ്പം പരിപാടിയാണ് അത് നിങ്ങളോട് പറയാനുള്ളൂ നമ്മൾ പയം പൊരിച്ചണ പണിയുള്ളൂ ഉണിയാളെ പയംപൊരി ഉണ്ടാക്കണം അതേ പണിയുള്ളൂ അപ്പം ഞാനിത് പയംപൊരിയും ആയാലും നമ്മൾ അപ്പം തന്നെ മുക്കി പൊരിച്ചാണല്ലോ അതേമാതിരി ഇതിങ്ങനായിട്ട് കവർ ചെയ്ത് കണ്ട് ഈ ഇത് മതി നല്ല മുരുമുരുമാണട്ടാ മുരുമുരു ഉണ്ടാകണമെങ്കിൽ ഈ മൈദപ്പൊടി അവിടെയും പടിയൊക്കെ ഓരോ കട്ടക്കട്ടായിക്കാണ്ട് കുത്തി അമർന്ന് നിൽക്കണം അപ്പോഴാണ് നമ്മൾ റോസ്റ്റിനുള്ള മുരുമുരു പോലെ ഉണ്ടാവുകയുള്ളു പ്രോസ്റ്റ് എന്നാലേ ഉണ്ടാക്കിയനെ അതിൻ്റെ വീട് ഞാൻ വിട്ടും ചെയ്തേനെ നല്ല വ്യൂസും കിട്ടിയാണ് എല്ലാവർക്കും ഇഷ്ടമായി ചെയ്താണ് കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കി എല്ലാവരും നല്ല ലയിക്കുന്ന അങ്ങനെ കുറേ ആൾക്കാർക്ക് ഷെയറും ചെയ്തിട്ടുണ്ട് നല്ല എളുപ്പേനീന്ന് അറിയേണ്ടത് വോട്ടപാത്രത്തിൽ വെച്ചാണ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടീനി പിന്നെ അതേമാതിരി നമ്മൾ സാധാരണ ഇതേമാതിരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടീനി ഒക്കെ ഇട്ടീനി പിന്നെ നമ്മൾ ബ്രഡ് ബ്രട്ടംസ് അല്ല ബ്രോസ്റ്റംസ് വാങ്ങിയാണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ അതും ഉണ്ടേനിയും ഒക്കെ ഉണ്ടേനിയ ആ ഒരു വീഡിയോയിൽ ഇന്നയാളെ എന്നിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്തോ ഒരു എളുപ്പം വൈമം ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു ചാതുണ്ട് എന്നൊക്കെ പറഞ്ഞേനീട്ടാ അതൊക്കെ കേൾക്കുമ്പോൾ ഇന്നയാളെ ബലാത്തൊരു സന്തോഷം ബ്രോസ്റ്റ് പത്തെട്ട് ഉണ്ടാക്കി വീഡിയോ ഇട്ടാലോ വിചാരിച്ചു അപ്പോൾ നോക്കിയ രണ്ടാമത്തെ വിട്ടുകേ രണ്ടാമത്തെ ഇട്ടുകാണ്ട് ഇതേമാതിരി തന്നെ ഒന്നിങ്ങോട്ട് പൊരിച്ചെടുക്കുക അത്ര പണിയുള്ളൂട്ടാണ് അപ്പം നിങ്ങളോട് ശ്രദ്ധിച്ചാൽ പറയണേ ഞാനെത്താന്ന് വെച്ചാലേ ഇങ്ങളിത് തോന ഉണ്ടാക്കിയൊക്കെ ഒന്നാണ് കൊയ്ക്കുക ഒന്ന് ഇതിപ്പം പൊരിയണില്ലേ ഈ ഒരു നേരം കൂടി നമുക്ക് മറ്റേത് ഒന്ന് ആ ബാറ്ററിൽ മുക്കിക്കാണ്ട് ആ പൊടിയിലൊക്കെ ടമർത്തി ഒക്കെ ശരിയാക്കിയേക്കാം അപ്പോൾ ഇതാണ് കോരുമ്പോൾ അതാണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പമാവുമല്ലോ അപ്പം പരിപാടി ആയല്ലോ അപ്പം എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ സ്കൂൾ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവും കുട്ടികൾക്കും വലിയവർക്കും നല്ല ഇഷ്ടമാണ് ഒരു പരിപാടിയാണ് ഇതിന് ചിലവ് ഇല്ലെണ്ണിയ ഒരു മൂന്നാല് മുടുകണ്ടെങ്കിൽ അഞ്ചട്ടെണ് ഉണ്ടാക്കുക അഞ്ചട്ട് കുട്ടികൾ കുട്ടികളും അങ്ങനെ അങ്ങനത്തെ പരിയിലൊക്കെ കുറച്ചൊക്കെ തോന്നാൻ ആളുള്ളവർക്കൊക്കെ ഒരു മൂന്നാല് മുടുകൊണ്ട് വൈകുന്നേരത്തെ ചായക്കടിയൊക്കെ നല്ല ഏരും നല്ല രസത്തിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് മയോണൈസ് അതേമാതിരി തന്നെ എത്താണ് സോ ഒക്കെ കൂട്ടിക്കാണാണ്ട് തിന്നുമ്പോണ്ടല്ലോ പൊന്നാരൻ തന്നെയാളെ ഇതിൻ്റെ ഒരു രസം ചില്ലറ രസമല്ലേ കാര്യം അപ്പം ഇത് രണ്ടാമത്തും പൊരിച്ചിരിക്കണേ അപ്പം ഞമ്മളെ പരിപാടി ഇവിടെ കഴിക്കാനായികണിട്ടാ ഇത് ഇനി ഇതും കൂടി കഴിഞ്ഞാൽ ഇനി പൊരിച്ച ഇവാണ് പൊരിച്ചത് വീഡിയോക്കാരെ കാട്ട ബാക്കിയൊക്കെ ഞാൻ വീഡിയോ എടുക്കാതെ നിന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവരി പിന്നെ ഞങ്ങളെ ഒരു കണ്ട അവിടെ ബാക്കി അയങ്ങനെ ഇട്ടാ അത് മുടുകൻ്റെ കണ്ടല്ലേ ഇങ്ങോട്ട് എന്തോ ഒരു ചോർക്ക് കാണാൻ അപ്പോൾ മുടുകൻ്റെ കണ്ടത് നോക്കിയാണെ ഇതിപ്പോൾ പൊരിച്ച മുടുകൻ്റെ കണ്ടല്ലേ നമുക്ക് എത്ര കിട്ടിയാലും പുതിയ തീരാത്തൊരു സാധനം അല്ലേ മുടുക എന്നൊക്കെ പറഞ്ഞാൽ ചിലവർക്കിട്ടാ ചിലവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല നമ്മളൊരു ഇതൂനൊന്നും പറ്റൂലട്ടോ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ചോറ്റിക്കൊക്കെ കൂട്ടാനെത്തും ഇല്ല മുട്ട ഒരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ മേണ്ടാറിയും മുടുക തീരും കുട്ടിക്ക് പറ്റൂലേ പറ്റൂല എന്നിട്ട് പിങ്ങിയൊക്കെ ആയാലും അതിൻ്റെ കുഞ്ചി തിന്നൂല വെള്ളം മാത്രമേ തിന്നുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇയാളെ അതിൻ്റെ കഥ അപ്പം എല്ലാവർക്കും ഇതൊക്കെയാണ് ഇത് മുറിച്ച് കാട്ടിത്തന്നെ ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് കാണാൻ നിൽക്കട്ടെ നല്ല രസം ഉണ്ടിട്ട് ഇനിയാളെ കാണാൻ ഇത് നമ്മൾ മയോനേസും എന്താണ് സോസൊക്കെ കൂട്ടി കാണാൻ കത്തികണ്ട് തിന്നണം അപ്പോളാണ് ഇതിൻ്റെ രസം ഒന്നും കൂടി ഉസാറാകൽ ഇങ്ങനെ തിന്നാ ഇങ്ങനെ തിന്നാനൊത്താൽ നമുക്ക് കേടുണ്ടാവില്ല മയോനൈസ് എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു മുതലാ എണ്ണിയാണ് തീരും കുണമില്ലാത്ത സാധനം പിന്നെ സോസ് സോസൊക്കെ എത്തക്കെ സാധനം ചേർത്തിക്കാണ്ട പെരിന് മയോനൈസ് നമ്മളേറെയും പരി ഉണ്ടാക്കും പക്ഷെ സോസ് അങ്ങനെ പരി ഉണ്ടാക്കില്ലല്ലോ ഞാനൊക്കെ ഉണ്ടാക്കലിട്ടോ ഞാൻ തക്കാളി കൊണ്ടൊക്കെ വില എണ്ണ നേരത്തൊക്കെ സോസ് ഉണ്ടാക്കിയാണ് ഫ്രിഡ്ജിൽ വെക്കും കുട്ടിയെ ഋതുവിനൊക്കെ നല്ല ഇഷ്ടമാണ് തക്കാളി ഒന്നാണ് വേവിച്ചു കാണ്ടാ വേവിച്ചതിന് ഒരു കറാൻ കണ്ടും അതേ മരുന്നെ ഒരു രണ്ട് മൂന്ന് ഒക്കെ കണ്ടിട്ട് കണ്ട ഒന്നാണ്ട് തിളപ്പിച്ചാണ്ട് ഒന്നാണ്ട് അടിച്ചിക്കാണ്ട് പിന്നെ ഒന്ന് അരച്ചി കാണ്ട് പിന്നെ നമുക്കത് ഒന്നാണ്ട് ഒന്നാണ് കുറുക്കെടുത്താൽ ആ സോസ് ആയില്ലേ അതിനൊരു പണിയില്ല പിന്നെ എനിക്കും ഒന്ന് രണ്ട് സാധനം കൂടി കൂടി കെട്ടോ എടുക്കാണ്ട് അതൊക്കെ ഇപ്പം നമ്മൾ വീഡിയോ കാട്ടുന്നതിരി ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞതായി കണ്ടു വേണമെങ്കിൽ നമ്മൾ കൂട്ടുകാർ ചിലവില് വെച്ചും ഏഹ് തക്കാളി സോസിൻ്റെ വീഡിയോ പ്രോസസ്റ്റ് ഒന്നും പറഞ്ഞാണ്ട് അതിനെ പറ്റിയാണ് പറയണത് ചിലക്കെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ഞാൻ വീഡിയോ കാണാനടിയിലെത്തിനാ ഇതിന് ഇത് ചേച്ചിണ് അത് ചേച്ചിണ് എന്നൊക്കെ അപ്പോൾ ചോദിച്ചോട്ടന്നെയാളെ കാരണം ഓരിക്കപ്പോൾ ആ ഒരു റെസിപ്പി മാത്രം മതിങ്കിൽ ചിലപ്പം ഇങ്ങനെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്താണ്ട് പേക്കോളിന്യാളെ ഇങ്ങക്കെത്താൻ ആവശ്യമെന്ന് ആവശ്യമില്ല അവിടുത്തെ പെയ്ക്കോളി ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തോക്കിയാണെങ്കിൽ പക്ഷെ ചില ഏറെ ആൾക്കാർക്ക് ഞാനീ ഇരിക്കുന്ന മാറ്റത്തെ വീഡിയോ ആയിട്ട് ഇഷ്ടം കാരണം എൻ്റെ വീഡിയോ കണ്ടാൽ എനിക്കറിയാം കാരണം എമ്പാടും ലേക്ക് ഇട്ടുണ്ട് ഇഷ്ടമില്ല ഞാൻ ലേക്കിട്ടില്ലല്ലോ എമ്പാടും ലേക്കും നല്ല നല്ല കമൻ്റും പിന്നെ അതേമാതിരിനെ എമ്പാടും മാഷാവ സബ്സ്ക്രൈബും വന്ന് കയറിണ്ട് തന്നെയാളെ നീ പറഞ്ഞിട്ട് കയറാതാവും എനിക്കറിയില്ല എത്ര കാര്യം നമ്മൾ പറഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ എത്തും എങ്കിലും ഉണ്ടാവുള്ളൂ അതിന് തന്നെ ഞാൻ അതിൻ്റെ ഒപ്പം ആശ അള്ളാന്ന് പറഞ്ഞു അള്ളാഹിനോടാണ് പറഞ്ഞാൽ പിന്നെ ആർക്കും തടയാൻ കഴിച്ചില്ലല്ലോ അപ്പം എമ്പാടും സബ്സ്ക്രൈബ് ഉണ്ട് ആളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അതന്നെ സമാധാനം ഒരു കൊല്ലല്ലായിട്ടുള്ള നമ്മൾ ചാനൽ തുടങ്ങിയിട്ടേ അപ്പോൾ അത്രയും ആൾക്കാർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാതെ ആരും സബ്സ്ക്രൈബ് ചെയ്യിച്ചുല്ലേ എന്നയാൾ അപ്പോൾ അത്രയും നമ്മളെ ചാനൽ ഇഷ്ടമായിട്ട് തന്നെയാണ് ചേച്ചിത് അപ്പോൾ അതൊക്കെയാണ് ഇന്നയാൾ നമ്മളെ സമാധാനം ഏത് പനിയായാലും കൊൺക്കടായാലും ഒത്തും ആ രോഗർസം കഴിഞ്ഞിട്ടല്ലേ ഞാൻ വീഡിയോ എട്ടെന്ന് വെച്ചാൽ നമ്മളെ ആലോചിച്ചിട്ട് തന്നെയാളേ എനിക്ക് അതിങ്ങോട്ട് ആലോചിച്ചുമ്പോൾ നിനക്ക് വീഡിയോ എടുക്കണേ നേരം പോലത്തെ പെരിയത്തെ പണിയൊക്കെ കഴിഞ്ഞാവുമ്പോൾ തന്നെ തന്നെ വീഡിയോ എടുക്കാൻ ഒരു പത്ത് എട്ട് പത്ത് മണിയാവുമല്ലോ നമ്മൾ ചോറും ചാറും കൂട്ടാനും എല്ലാം ഇങ്ങോട്ട് കഴിക്കുമ്പോൾ തന്നെ പിന്നെ അടിച്ചു തരാൻ തുടക്കാനൊക്കെ ഉണ്ടാവും ഇതുവരെ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് ആലോചിച്ച തന്നെ ചിലപ്പോൾ ഒരു മടി ഇങ്ങനെ തീർന്നു അതിൻ്റെ അടിയിലാണ്ക്കാരെ മേനില് കമൻറ്റ് ചെയ്തോളാം എൻ്റെ പേരും ലൈക്കും എല്ലാം കൂടി ഇങ്ങോട്ട് ഓർമ്മ വരുന്നതാണ് ഞാൻ വണ്ടി അപ്പം ഒരു എനർജി ഇങ്ങോട്ട് കിട്ടും ചോദിച്ചു അപ്പം അങ്ങോട്ട് വീഡിയോ എടുക്കുകയും ചോദിച്ചു അത് നല്ല വ്യൂസും എല്ലാം കിട്ടും ചോദിച്ചു അതാണ് ഇന്നലെ നമ്മളെ സന്തോഷം ഈ ഒരു ഒന്നും ഇല്ലാതെ മുട്ട മാത്രം വെച്ചുകാണ്ടുണ്ടാക്കണ ഈ ഒരു ബ്രോസ്റ്റിൻ്റെ ഈ ഒരു എളുപ്പമുള്ള വീഡിയോങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചൊടുക്കിട്ട് തന്നെയാണ് എല്ലാവർക്കും തൃപ്തിയാവും അപ്പം നിങ്ങൾ അയച്ചു കൊടുത്തെങ്കിൽ എല്ലാവർക്കും കൂടി കിട്ടുകയുള്ളൂ എല്ലാവരും ഫോണൊക്കെ ഇപ്പം എല്ലാം ചൊല്ലില്ലല്ലോ അതുകൊണ്ട് തന്നെ തന്നെയാണ് നിങ്ങൾ അയച്ചു കൊടുക്കി പിന്നെ അതേമാതിരി തന്നെ അന്നയാളങ്ങളിലേക്ക് ഞാൻ മറന്നോലുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്താലിട്ടാണ് ലൈക്ക് നിങ്ങൾ ഫസ്റ്റിൽ നിന്നാണ് ചെയ്താൽ മതി എന്നാൽ പിന്നെ മറക്കുമില്ലല്ലോ അപ്പം നിങ്ങളൊന്നാണ് ചെയ്താൽ പിന്നെ ഫസ്റ്റിൽ പറയാം ഞാൻ മറക്കും തന്നെയാളെ അപ്പോളേ ഇതിനെക്കുറിച്ചൊന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് തന്നെയാളി ഉണ്ടാക്കിയല്ലോ തിന്നോലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ട് തന്നെയാളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താളി അസാമലൈക്കും